മലയാളികളുടെ പ്രിയ താരങ്ങൾ എപ്പോഴൊക്കെ സിനിമ വിട്ടു പോയിട്ടുണ്ടോ അവരെ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്ന ഒരു പതിവ് ആരാധകർക്കുണ്ട് മലയാളി പ്രേക്ഷകർക്കത് പ്രത്യേകമുണ്ട് സിനിമയിൽ സജീവമായി നിന്ന് പിന്നീട് വിവാഹം കഴിഞ്ഞ് അവർ സിനിമയിൽ സജീവമല്ലാതെ മാറിയാലും അവരുടെ സോഷ്യൽ മീഡിയ തിരഞ്ഞു പിടിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴത്തെ തലമുറയ്ക്കുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത താരങ്ങൾ ഇല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ സെർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ച് അവരുടെ വിശേഷങ്ങൾ അറിയുന്ന കാര്യം ആരാധകർക്ക് പതിവാണ് അങ്ങനെ ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ സംഗീത മലയാളികൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സംഗീതയെ മലയാളികൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇന്നും സംഗീതം മലയാളി പ്രേക്ഷക മനസ്സുകൾ ജീവിക്കുന്നു എന്നതിന് വലിയ ഉദാഹരണമാണ് സംഗീതയുടെ പുത്തൻ വിശേഷങ്ങൾ ഇപ്പോൾ വൈറലാകുന്നത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഈ ചിത്രത്തിലെ അഭിനയത്തിന് സംഗീതയ്ക്ക് ലഭിച്ചത് മലയാളികൾക്ക് അഭിമാനമാണ് അതുപോലെ തമിഴ് സംഗീതയ്ക്ക് ഒരുപാട് അംഗീകാരം നേടിക്കൊടുത്ത സിനിമ തന്നെയാണ് പൂവേ ഉനക്കാകെ ഈ സിനിമയുടെ സെറ്റിൽ വെച്ച് സംഗീത തന്റെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ താരം സംസാരിക്കുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്ത പൂവേ ഉണക്കാക എന്നത് വിജയ് ചിത്രമാണ് വിജയ്യുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം എന്നതുകൂടി പൂവേ ഉണക്കാകയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് തമിഴിൽ അത്തരത്തിലൊരു സൂപ്പർ ഹിറ്റ് വിജയ സിനിമയായിരുന്നു പൂവേ ഉണക്കാക സിനിമയിൽ വിജയ്ക്ക് നായകമാരിൽ എത്തുന്നത് അഞ്ചു അരവിന്ദും സംഗീതയുമാണ് എന്നാൽ കഥയുടെ ക്ലൈമാക്സിൽ അഞ്ചു മറ്റൊരാളെ പ്രണയിക്കുന്നു അഞ്ചുവിനെ പ്രണയിച്ച വിജയ് ഇനിയൊരു പെണ്ണിനെ ജീവിതത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നു സുഹൃത്തായി നിന്ന സംഗീത നായകനുമില്ല എന്നാൽ സിനിമയിൽ നായകനല്ല സിനിമയിലെ ക്യാമറാമാനായാണ് സംഗീതയുടെ റിയൽ ലൈഫിലെ ഹീറോ ഈ സിനിമയിലൂടെ തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് സംഗീത ഉദ്ദേശിക്കുമ്പോൾ ഹിറ്റ് സിനിമയുടെ കാര്യം മാത്രമല്ല മറിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വന്ന ആളെ കൂടിയാണ് പറയുന്നത് പൂവെ ഉണക്കാക എന്ന ചിത്രത്തിന്റെ ക്യാമറാമാനായ എസ് സരവണീനെയാണ് പിന്നീട് സംഗീത പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തത് ഈ സെറ്റിൽ വെച്ചാണ് ഇവരുടെ പ്രണയം മുട്ടിട്ടത് സെറ്റിൽ വച്ച് കണ്ടിരുന്നുവെങ്കിലും പരിചയപ്പെട്ടിരുന്നുവെങ്കിലും പ്രണയമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ശരിയായി സംസാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു പ്രണയം സംഭവിച്ചത് സിനിമയ്ക്ക് ശേഷമാണെന്നാണ് ഇപ്പോൾ സംഗീതയുടെ ഭർത്താവ് ക്യാമറാമാനായ ശരവൺ പറഞ്ഞെത്തുന്നത് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന വളരെ പ്രൊഫഷണൽ ആയ ഒരു ക്യാമറാമാനാണ് എന്ന് പൊതുവെ തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ആരോട് ചോദിച്ചാലും പറയും സംഗീതയും അഭിനയിക്കാൻ എത്തിയാൽ പിന്നെ പ്രൊഫഷണൽ ആണ് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി സംവിധായകൻ യും ആർട്ടിസ്റ്റിന്റെയും നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ നടി ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ പ്രണയമുണ്ടെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല ഇവർ രണ്ടുപേരും പ്രണയിക്കുമെന്നും ആരും കരുതിയിരുന്നില്ല അത്തരത്തിലുള്ള രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടമാണ് ഐ ലവ് യു എന്നൊന്നും പരസ്പരം പറഞ്ഞിട്ടില്ല രണ്ടു പേർക്കും അറിയാമായിരുന്ന ഉള്ളിൽ പ്രണയമുണ്ടെന്ന് മറ്റൊരു മറ്റൊരവസരത്തിലാണത് പങ്കുവച്ചത് ആദ്യം വീട്ടിൽ അറിഞ്ഞപ്പോൾ ചെറിയ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടെല്ലാം പരിഹരിച്ച് വിവാഹം കഴിച്ചു പ്രണയത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞപ്പോൾ പൂവേ ഉണക്കാകെ എന്ന സിനിമയുടെ സംവിധായകൻ വിക്രമടക്കം ഇളയദലപതി വിജയ് പോലും വിശ്വസിച്ചിരുന്നില്ല പിന്നീട് തിരുപ്പാച്ചി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് മകളെ കാണണമെന്ന് വിജയ് പറഞ്ഞത് പ്രകാരം ഒരു ദിവസം സംഗീതയെ കൂട്ടി വന്നിരുന്നു അപ്പോഴാണ് നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്ന് വിജയ് പോലും പറഞ്ഞത് സംഗീത ഇന്നും ഓർത്തെടുത്ത് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ